തെരഞ്ഞെടുപ്പിൽ ഒരിടത്തു പോലും പ്രചാരണത്തിന് CPM പിണറായിയെ ഇറക്കാത്തത് എന്താണ്? കനൽ ഒരു തരി മതി എന്ന് പറഞ്ഞു നടക്കുന്ന CPM രാജ്യത്തെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും പ്രചരണത്തിന് ഇറക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഇരട്ടച്ചങ്കന്റെ ഹിന്ദു വിരുദ്ധത തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നുള്ള ഭയമാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലെയും CPM സംസ്ഥാന നേതൃത്വങ്ങൾക്ക്. കേരള മുഖ്യമന്ത്രിയുടെ ഹിന്ദുവിരുദ്ധ നടപടികൾ തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിച്ചേർന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. മഹാരാഷ്ട്രയിൽ പ്രചാരണത്തിന് യെച്ചൂരിയും സുഭാഷിണി അലിയും വൃന്ദാകാരാട്ടും ഒക്കെ പട്ടികയിൽ ഉള്ളപ്പോഴാണ് രാജ്യത്തെ CPMന്റെ ഒരേ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ ഇടതു പാർട്ടികൾക്ക് പ്രസക്തി ഒന്നുമില്ല. എങ്കിലും അടവു നയം, മുഖ്യശത്രു, മതേതര ബദൽ എന്നൊക്കെ അലറി വിളിച്ച തങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് CPM മഹാരാഷ്ട്രയിൽ നടത്തുന്നത്. വർലിയിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തിയാൽ മഹാരാഷ്ട്രയിലെ പാർട്ടിയുടെ കരുത്ത് ബോധ്യപ്പെടും. ഡാംഗയുടെയും രണദിവേയുടെയും നാട്ടിൽ ഒരു പഴയ കെട്ടിടത്തിലെ പൊടി പിടിച്ച ഒറ്റമുറിയിലേക്ക് ഒതുക്കപ്പെട്ടു CPM. വാടക പ്രശ്നം കാരണം പലതവണ മാറിയാണ് ഇപ്പോൾ എത്തിയത്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മഹാരാഷ്ട്രയിലെ ഇടതു പാർട്ടികൾക്ക് മോശമല്ലാത്ത ഭൂതകാലമുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് പിന്നാലെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 3 സീറ്റും 1978 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 9 സീറ്റും നേടാൻ CPMന് സാധിച്ചു. പിന്നീട് ഇങ്ങോട്ട് ഇറക്കം മാത്രമായിരുന്നു. 2014 20 സീറ്റിൽ മത്സരിച്ചെങ്കിലും MLA എണ്ണം 1 8 സീറ്റിൽ മാത്രമാണ് ഇത്തവണ മത്സരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 7 തവണ MLA ആയിരുന്ന JP ഗവിറ്റിനെ രംഗത്തിറക്കിയെങ്കിലും 3-ആമതായി. കോൺഗ്രസുമായും NCPയുമായും പരസ്യവും രഹസ്യവുമായ ബന്ധമുണ്ടെന്ന് തുറന്നു പറയാൻ സംസ്ഥാന കമ്മിറ്റി അംഗമായ അജിത് അഭ്യങ്കറിന് മടിയൊന്നുമില്ല. ദഹനു സീറ്റിൽ UPA സഖ്യത്തിന് സ്ഥാനാർത്ഥികളില്ല. സിറ്റിംഗ് സീറ്റായ കൽവനിൽ UPAക്ക് സ്ഥാനാർത്ഥിയുണ്ട്. എന്നാൽ ഇത് CPMന് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ട്രേഡ് യൂണിയൻ രംഗത്ത് സജീവമായിരുന്ന കമ്മ്യൂണിസ്റ്റുകളെ അടിച്ചോടിക്കാൻ കോൺഗ്രസ്സാണ് ശിവസേന രൂപീകരിച്ചതെന്ന് കാലങ്ങളായി CPM ആരോപിക്കുന്നുണ്ട്. ശിവസേനയുമായി നിരന്തര സംഘർഷങ്ങളുണ്ടായി. കോൺഗ്രസ് സർക്കാരിന്റെയും പോലീസിന്റെയും പിന്തുണ അവർക്കായിരുന്നു. ഈ പിന്തുണയുടെ ബലത്തിലാണ് 1970 CPI MLA കൃഷ്ണ ദേശായിയെ ശിവസേന കൊലപ്പെടുത്തിയതെന്നാണ് ഔദ്യോഗിക വെബ്സൈറ്റിൽ CPMന്റെ ആരോപണം. അതേ കോൺഗ്രസിന്റെ പിന്തുണ ഇപ്പോൾ സ്വീകരിക്കുന്നത് രാഷ്ട്രീയ വഞ്ചനയല്ലേ എന്ന ചോദ്യത്തിന് കാലം മാറിയില്ലെന്ന മറുചോദ്യവുമായിരുന്നു അജിത് അഭ്യങ്കർ നൽകിയത്. മഹാരാഷ്ട്രയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളരാത്തതിന് പിളർപ്പിള്ളയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. ഇടത് സഖ്യത്തിലുള്ള CPIക്ക് 16 സ്ഥാനാർത്ഥികളുണ്ട്. ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ കഷ്ടപ്പെടുന്ന CPIക്ക് വോട്ടുകളുടെ എണ്ണം നിർണായകമെന്നതിനാലാണ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.